നമസ്കാരം. വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ചാരിറ്റി ഹവാലയോ എന്ന ചോദ്യം കഴിഞ്ഞ ദിവസം കൊച്ചി ഡി സി പി പൂങ്കുഴലിൽ ഉയർത്തിവിട്ടൊരു ചോദ്യം എത്രത്തോളം ഇന്നത്തെ സമൂഹത്തിൽ പ്രസക്തമാണ്, അല്ലെങ്കിൽ ആ വിഷയത്തിൽ എത്ര ഗൗരവപൂർവം സമൂഹം നോക്കിക്കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഏറെ പേര് കേട്ട കേരളത്തിലെ ഫിറോസ് കുന്നുംപറമ്പിലിനോടാണ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം വർഷ എന്ന പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ കെട്ടടങ്ങിയിട്ടില്ല. ഈ വിഷയത്തിൽ നെഗറ്റീവ് പ്രതികരണങ്ങൾക്കെല്ലാം, അതായത് ഫിറോസ് കുന്നുംപറമ്പിലിനെതിരെയുള്ള നെഗറ്റീവ് പ്രതികരണങ്ങൾക്കെല്ലാം അതിശക്തമായിട്ടുള്ള സൈബർ ആക്രമണമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഫിറോസ് കുന്നുംപറമ്പലിനെ അടച്ചധിക്ഷേപിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന സാമൂഹിക പ്രവർത്തകൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ സമൂഹത്തിലെ അത്താണി വേണ്ടവരെ സഹായിക്കുന്ന വ്യക്തി ഒരിക്കലും ഒരാളുടെ പ്രവർത്തനത്തെ കാടടച്ച് വെടിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ആ പ്രവർത്തനങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ഏതെങ്കിലും ഭാഗത്തു നിന്ന് ചില ചോദ്യങ്ങൾ വരുമ്പോൾ അതിനെ നേരിടുന്ന ഒരു സൈബർ ശൈലി അത്ര ശരിയാണോ എന്നുള്ള ചോദ്യം ഉയർത്തേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ വർഷയും ഫിറോസ് കുന്നുംപറമ്പിലും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണത്തിൻ്റെ റെക്കോർഡിംഗ് ഓഡിയോ കേൾക്കേണ്ട സാഹചര്യമുണ്ടായി. ആ വിഷയത്തിൽ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലാണ് എന്നുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്, അതല്ല മധ്യസ്ഥത വഹിച്ചതാണെന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. ശരിയാണ്, ആ ഓഡിയോ കേട്ടാൽ ആ ഓഡിയോയിലെങ്ങും ഫിറോസ് കുന്നുംപറമ്പിലിൻ്റെ ഭാഷയിൽ ഒരു ഭീഷണിപ്പെടുത്തലിൻ്റെ ശബ്ദമില്ല. അത് ശരിയായ ഒരു ആരോപണം തന്നെയാണ്. പക്ഷേ ആ ഓഡിയോ മുഴുനീളം കേട്ടതിന് ശേഷം ചില ചോദ്യങ്ങൾ ഫിറോസ് കുന്നുംപറമ്പിലിനോട് ചോദിക്കേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട്. അതിന് ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന വ്യക്തി സംശുദ്ധനാണെങ്കിൽ ഈ സമൂഹത്തോട് മറുപടി പറയാനും ബാധ്യസ്ഥതയുണ്ട്. വർഷ എന്ന പെൺകുട്ടിയെ സംബന്ധിച്ച് കേരളം മറക്കാറായിട്ടില്ല. വളരെ ചുരുങ്ങിയ ദിവസമേ ആയിട്ടുള്ളൂ കേരളത്തിൻ്റെ കരുതൽ മനസ്സുകളെക്കുറിച്ച് വർഷയ്ക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞത്. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി നിസ്തുലമായ സേവനമാണ് ഈ നാട് വർഷയോട് കാണിച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വിഷയം മറ്റൊരർത്ഥത്തിൽ വീണ്ടും ഉയർന്നു കേൾക്കുന്നത്. ഈ പെൺകുട്ടിക്ക് ഭീഷണി നേരിടുന്നതായിട്ടാണ് രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നത്. ആ വീഡിയോ സാജൻ കേച്ചേരി എന്ന ചാരിറ്റി പ്രവർത്തകനെ കുറിച്ചാണ്. സാജൻ കേച്ചേരിയും ഈ വിഷയത്തിൽ ഒരു ഫേസ്ബുക്ക് ലൈവ് ചെയ്തിരുന്നു വർഷയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ വിഷയത്തിൽ ഫിറോസ് കുന്നുംപറമ്പിലിനോട് ചോദിക്കാനുള്ള കുറച്ച് കാര്യമുണ്ട്. ഇന്നത്തെ കാലത്ത് മെഡിക്കൽ മേഖലയിലെ ചികിത്സ സംബന്ധിച്ച എല്ലാ വിവരങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഫിറോസ് കുന്നുംപറമ്പിൽ. എ ടു ഇസഡ് കാര്യം മെഡിക്കൽ ഡയറക്ടർമാർക്ക് അറിയുന്ന അതേ നിലവാരത്തിൽ തന്നെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തി തന്നെയാണ്. ഒരു തർക്കവുമില്ല. ചികിത്സ സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ആ വിഷയത്തിലാണ് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഫിറോസ് കുന്നുംപറമ്പിൻ്റെയും വർഷയുടെയും ഓഡിയോയുടെ അവസാന ഭാഗത്ത് ഒരു ഹോം നേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ശബ്ദരേഖയും കൂടി കയറി വരുന്നുണ്ട്. അവരുടെ ചോദ്യത്തിൽ നിന്നാണ് ഫിറോസ് കുന്നുംപറമ്പിലിനോടും ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. വർഷയുടെ സാഹചര്യം എന്താണെന്ന് ഫിറോസ് കുന്നുംപറമ്പിൽ കൃത്യമായിട്ട് അറിയാം. ഈ വിഷയത്തിൽ മധ്യസ്ഥനായിട്ടാണ് ഫിറോസ് കുന്നുംപറമ്പിൽ ഇടപെട്ടിരിക്കുന്നത്. ഫിറോസ് കുന്നുംപറമ്പിലിന് അറിഞ്ഞിട്ടാണോ ആ കുട്ടി ഒരമ്മയ്ക്ക് കരൾ പകുത്ത് നൽകിയ കുട്ടിയാണ്. കരൾ പകുത്ത് നൽകുക എന്ന് പറയുന്നത് കരൾ സ്വീകരിക്കുന്ന ആളെപ്പോലെ തന്നെ വളരെ ഗുരുതരമായ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണ്. ആ പെൺകുട്ടിയോടാണ് ഇത്തരത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തുന്ന ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ഫിറോസ് കുന്നുംപറമ്പിൽ തയ്യാറായത്. ആ ഒരു സംഭാഷണത്തെക്കുറിച്ചാണ് ചോദിക്കാനുള്ളത്. ഫിറോസിൻ്റെ മാനുഷിക മൂല്യങ്ങളിലെ ചോദ്യങ്ങളിൽ ഈ ചെയ്ത രീതി ശരിയാണെന്നാണോ അഭിപ്രായപ്പെടുന്നത്? ഒരുപക്ഷെ ഒട്ടും സ്ട്രെയിൻ ചെയ്യാൻ പാടില്ലാതെ വളരെ വിശ്രമം എടുക്കേണ്ട ഒരു പെൺകുട്ടിയോടാണ്, അതും ഒരു പെൺകുട്ടിയോടാണ് ഇത്തരത്തിൽ അവരുടെ ജീവന് പോലും പ്രാധാന്യം കൽപ്പിക്കാത്ത തരത്തിലുള്ള ഒരു ഇടപെടൽ ഫിറോസ് കുന്നുംപറമ്പിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്: എന്തിനാണ് ഇത്ര തിടുക്കം? ശരിയാണ്, ആ കുട്ടിക്ക് ആവശ്യത്തിലേറെ പണം ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പറയുന്നത് ശരിയാണ്. അത് മറ്റൊരാൾക്ക് ചികിത്സാ ധനസഹായം കൊടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന നിങ്ങളുടെ അഭിപ്രായത്തോടും യോജിക്കുന്നു. പക്ഷേ മറ്റൊരു ചോദ്യമുണ്ട്: ഒരാളുടെ ശാരീരികാവസ്ഥയും മാനസികാവസ്ഥയും മനസ്സിലാക്കാതെ ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു രീതി ശരിയാണോ? അതിൽ കുറേ കണക്കുകളൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. 20 ലക്ഷം, 25 ലക്ഷം അതിനെടുത്തോളൂ, മറ്റേ വീട് വയ്ക്കാൻ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പങ്കുവയ്ക്കുന്ന ഓഡിയോകളെക്കുറിച്ച് എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത്തരത്തിലൊരു സാമ്പത്തിക ഇടപാടുകളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടെന്ന ആക്ഷേപം ഉയരുമ്പോൾ
അത് കൃത്യമായിട്ട് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഫിറോസ് കുന്നംപറമ്പിന് ഇല്ല എന്ന് അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും അംഗീകരിച്ചു തരാൻ ചിലപ്പോൾ സൗകര്യം ഉണ്ടായെന്ന് വരില്ല. കൊച്ചി ഡി സി പി പൂങ്കുഴലി പറഞ്ഞ ഒരു വാചകം തന്നെ കടമെടുക്കുന്നുണ്ട്. ഇതിൽ ഹവാല സംശയിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം. എങ്ങനെയാണ് ഒരു വ്യക്തി ഒരാളുടെ ചികിത്സാ ധനസഹായത്തിനായി 65 ലക്ഷം രൂപ ഈ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ഒരാളുടെ ചികിത്സാ ധനസഹായത്തിന് ഇത്രത്തോളം വലിയൊരു തുക, അതും ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാം രാജ്യങ്ങൾ പോലും വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന കാലഘട്ടമാണ്, കൊറോണയെ അതിജീവിക്കാൻ എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു സന്ദർഭത്തിൽ ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ഒരു കേന്ദ്രത്തിൽ നിന്ന് 65 ലക്ഷം രൂപ ഒരുമിച്ചിട്ടു എന്നൊരു സാഹചര്യം പറയുന്നുണ്ട്. അങ്ങനെ ഇട്ടെങ്കിൽ അതൊരു ശരിയായ ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയാണ് എന്ന് ഉറപ്പിച്ചങ്ങോട്ട് പറയാൻ കഴിയും. ചിലപ്പോൾ മനുഷ്യന്റെ കരുതലിന്റെ ഭാഗമായിട്ട് നിരവധി പേർ 1000, 500, 10000, 1 ലക്ഷം രൂപ വരെയൊക്കെ സംഭാവന നൽകി എന്ന് പറയാം. പക്ഷേ 65 ലക്ഷം എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. അത്രയും തുക പോലും വർഷയുടെ അമ്മയുടെ മുഴുവൻ ചികിത്സയ്ക്ക് വേണ്ടി വരില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പിന്നെ പോലീസ് സംശയം പ്രകടിപ്പിച്ചതിൽ തെറ്റുണ്ടെന്ന് പറയാൻ കഴിയില്ല. പിന്നെയുമുണ്ട് ചില ചോദ്യങ്ങൾ ഫിറോസ് കുന്നംപറമ്പിലിനോട് ഉന്നയിക്കാൻ. എന്തുകൊണ്ട് ഈ പറയപ്പെടുന്ന മറ്റ് ചില വ്യക്തികൾ പൈസയ്ക്ക് വേണ്ടി സമീപിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് വേണ്ടിയൊന്നും വീഡിയോ ചെയ്യാൻ ഫിറോസ് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമുണ്ട്. അതോ ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രം ചാരിറ്റി പ്രവർത്തനമാണോ ഫിറോസ് കുന്നംപറമ്പിൽ ഉദ്ദേശിക്കുന്നത്? ഇവരിൽ നിന്ന് പൈസ മേടിച്ച് അവർക്ക് കൊടുക്കുക എന്നാണ് ലക്ഷ്യമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാൽ കൂടിയും ആ കുട്ടിക്ക് ഇങ്ങനൊരു അവസ്ഥയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇത്തരത്തിൽ ആ എമൗണ്ട് ബാക്കി വന്നത് നിങ്ങൾക്ക് മേടിച്ച് മറ്റാർക്കെങ്കിലും കൊടുക്കാം. അന്നും ഈ മുഖങ്ങൾ അല്ലെങ്കിൽ പുതിയ മുഖങ്ങളായിട്ടുള്ള രോഗികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുമല്ലോ, അവർക്ക് സഹായിക്കാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷെ പറയുമ്പോൾ എല്ലാം പറയണം, എല്ലാത്തിനും ഒരു സുതാര്യത വേണം. ആ ഓഡിയോയിൽ പറയുന്ന മറ്റ് ചിലർക്ക് പൈസ കൊടുക്കണമെന്ന് ഫിറോസ് കുന്നംപറമ്പിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കുട്ടിയുടെ രോഗമൊന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് അത് വേറെ രീതിയിൽ കൈകാര്യം ചെയ്യാം. ആ വന്നവർക്ക് വേണ്ടി എന്തുകൊണ്ട് ഫിറോസ് കുന്നംപറമ്പിൽ ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അവർക്ക് വേണ്ടിയും ഒരു വീഡിയോ ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് വേണ്ട ധനസഹായം അവരെ അക്കൗണ്ടിൽ എത്തില്ല എന്നാണോ ഫിറോസ് പറയുന്നത്? ഫിറോസിന്റെ ഫേസ്ബുക്ക് പേജ് വഴി ചെയ്തു കഴിഞ്ഞാൽ അർഹരായപ്പെട്ട ആർക്ക് വേണമെങ്കിലും സഹായം ലഭിക്കുമെന്നാണ് ഫിറോസ് കുന്നംപറമ്പിൽ അവകാശപ്പെടുന്നത്. ഒപ്പം അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സും അത് തന്നെ അവകാശപ്പെടുന്നുണ്ട്. അത് ഈ സൊസൈറ്റി സമ്മതിച്ചു തരുന്നുമുണ്ട്. പക്ഷേ ചിലർക്ക് വേണ്ടി മാത്രമേ അത് ചെയ്യത്തുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധി എന്തെങ്കിലും ഉണ്ടോ? പിന്നെ മറ്റൊരു ചോദ്യം, എന്തുകൊണ്ട് ഫിറോസ് കുന്നംപറമ്പിൽ വീഡിയോ ചെയ്യുന്നവരെല്ലാം സ്വകാര്യ ആശുപത്രികളിൽ മാത്രം ചികിത്സയ്ക്ക് വിധേയരാകുന്നു, അതും സർക്കാർ ആശുപത്രി എന്തുകൊണ്ട് പ്രിഫർ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഇതും സോഷ്യൽ മീഡിയയിൽ മുഴുവൻ മുഴങ്ങിൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അത് ഒരു ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് കുറഞ്ഞ ചിലവിൽ സർക്കാർ ആശുപത്രികളിൽ പൂർത്തീകരിക്കാവുന്ന ചികിത്സകൾ സ്വകാര്യ ആശുപത്രിയിൽ വൻ തുകകൾ മുടക്കി ചെയ്യുന്നു എന്നുള്ളത് വലിയ ചോദ്യമാണ്. ആ ചോദ്യങ്ങൾക്കും ഫിറോസ് കുന്നംപറമ്പിൽ എന്ന വ്യക്തിയിൽ നിന്ന് ഈ സമൂഹത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഈ വിഷയത്തോടൊപ്പം ചേർത്ത് ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. അത് ഡി സി പി പൂങ്കുഴലി പറഞ്ഞതിനോടൊപ്പം ചേർത്ത് പറയാൻ കാരണം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സ്വർണ്ണക്കടത്ത് കേസാണ്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അറസ്റ്റ് നടന്നിരിക്കുന്ന മേഖല മലബാർ മേഖലയാണ്. നമ്മുടെ നാട്ടിലേക്ക് അനധികൃതമായി സ്വർണ്ണക്കടത്ത് നടത്തി സാമ്പത്തിക ഇടപാടാണ് അതും വിഷയം. അവിടെ അന്വേഷണം നേരെ പോകുന്നത് മലബാർ മേഖല കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ കടന്നു പോകുന്നത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ വിഷയം പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഹവാല വിഷയമായി ഉയർന്നു വന്നാൽ അന്ന് ആരായിരിക്കും ഉത്തരം പറയേണ്ടത്? ഈ വിഷയത്തിലെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വിശദീകരിക്കാവുന്നതേ ഉള്ളൂ, ഓരോരുത്തരെയും പറഞ്ഞു മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനൊന്നും ഇവിടെ മുതിരുന്നില്ല. ഇവിടെ സൈബർ ആക്രമണമാണ് ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത്. തിരിച്ചുള്ള ചോദ്യം പാടില്ല. ശരിയാണ്, ഫിറോസ് കുന്നംപറമ്പിൽ ഒരുപാട് പേർക്ക് തണൽമരമായിട്ടുണ്ട്, നല്ല കാര്യം. ഇനിയും അത്തരം പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്നാൽ അതിന് മറുപടിയില്ല എന്ന് പറയുന്നതും അതിനു നേരെ സൈബർ ആക്രമണം നടത്തുമെന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ്? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ എല്ലാവർക്കും അഭിപ്രായം പറയാൻ അവകാശമുള്ളൊരു നാടാണ്. ആ നാട്ടിലിരുന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാൽ അതിനെതിരെ സൈബർ ആക്രമണം നടത്തുക, അല്ലെങ്കിൽ വ്യാജ പ്രൊഫൈൽ അക്കൗണ്ടുകളിലൂടെ ചിലരെ വിമർശിക്കുക, വായിൽ തോന്നുന്നത് വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഇതിലെന്തൊക്കെയോ പുകമറ സൃഷ്ടിക്കാനാണെന്ന് ആരെങ്കിലും കരുതിയാൽ അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇന്ന് തന്നെ ഒരു വിഷയം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രമുഖ സുപ്രീംകോടതി അഭിഭാഷകനായ ശ്രീജിത്ത് പരുമന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് താഴെയും വ്യാപകമായ
സോഷ്യൽ ആക്രമണം നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഒരാളുടെ സംശയമാണ് തുറന്നു പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒരു ഒന്ന് രണ്ട് വാചകങ്ങൾ ഞാൻ വായിക്കാം. അത് ആ പോസ്റ്റ് വായിച്ചപ്പോൾ അതിലെന്തൊക്കെയോ ചെറിയ സംശയങ്ങൾ എനിക്കും ഉണ്ടായി. സ്വാഭാവികമാണ്, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ എന്തെങ്കിലും ഉള്ളിൽ സംശയം തോന്നിയാൽ അത് ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം അതുമായി ബന്ധപ്പെട്ടവർക്കുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഞാൻ നന്മ പ്രവർത്തനം ചെയ്യുന്ന ആളാണ്, അതിന് ഞാൻ മറുപടി പറയില്ല എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല. അതിന് അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല. ഒരു പക്ഷേ ഇക്കാര്യങ്ങൾ പറഞ്ഞതിന് ഞങ്ങളുടെ ഈ പേജിന് താഴെയും ഇപ്പോൾ സൈബർ ആക്രമണത്തിന് സാധ്യത ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ വിഷയം സമൂഹം ഇനി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില ചോദ്യങ്ങളായി ഉയർത്തിവിടുന്നത്. ശ്രീജിത്ത് പെരുമനയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കുറച്ച് വാചകങ്ങൾ, മുഴുവൻ വായിക്കുന്നില്ല, കുറച്ച് വാചകങ്ങളാണ് ഞാൻ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ചില ശരികളുണ്ടെന്ന് തോന്നലാണ് ഇത്തരത്തിൽ കോട്ട് ചെയ്യാൻ ശ്രമിച്ചത്. രോഗികളുമായി നിയമവിരുദ്ധ കരാറിൽ ഏർപ്പെട്ട ശേഷം ബ്ലാങ്ക് ചെക്കുകളും പ്രോമിസറി നോട്ടുകളും ബ്ലാങ്ക് സ്റ്റാമ്പ് പേപ്പറുകളും ഒപ്പിട്ട് മേടിച്ച് കോടികൾ കമ്മീഷൻ പറ്റുകയാണ് ഓൺലൈൻ ചാരിറ്റിയുടെ പതിവ് പരിപാടി. എന്നാൽ അക്കൗണ്ടിൽ വന്ന പണം കമ്മീഷനായി നൽകാൻ വർഷ തയ്യാറാകാത്തതോടെയാണ് പരാതിക്കാരിയുടെയും കുടുംബത്തെയും പ്രതികൾ ഭീഷണിപ്പെടുത്തി തുടങ്ങിയെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അദ്ദേഹം കുറിച്ച ഒന്ന് രണ്ട് വാചകങ്ങളുടെ കേൾക്കണം. മതം, മനുഷ്യത്വം, ദയനീയത, രോഗം, നിസ്സഹായത തുടങ്ങിയ ജനങ്ങളുടെ വൈകാരികമായ അവസ്ഥകളെ മുൻനിർത്തിയുള്ള ആൾക്കൂട്ട മുതലെടുപ്പും ആൾക്കൂട്ട ആക്രമണങ്ങളും നിയമവിരുദ്ധ പ്രവൃത്തികളും തൽക്കാലം അംഗീകരിക്കാൻ സാധ്യമല്ല. നന്മയെ മറയാക്കിയാൽ എന്തുമാകാമെന്ന സന്ദേശം കണ്ടുവളരുന്ന ഒരു തലമുറ നമുക്ക് മുൻപിലുണ്ട്. ചുരുങ്ങിയ പക്ഷം ആ തലമുറയ്ക്കെങ്കിലും ആൾക്കൂട്ട പൊതുബോധത്തിനപ്പുറം നിയമവാഴ്ചയുള്ള നാടാണിതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊടുക്കാൻ ഓൺലൈൻ ചാരിറ്റി തട്ടിപ്പുകളെ തുറന്നു കാണിച്ചേ മതിയാകൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷേ ഫിറോസ് കുന്നുംപറമ്പിൽ ഈ ഓൺലൈൻ ചാരിറ്റി പരിപാടി തുടങ്ങിയ കാലഘട്ടത്തിലൊന്നും അദ്ദേഹത്തിന് നേരെ ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങളും ഇല്ലായിരുന്നു. ഈ കേരളത്തിൽ എല്ലാ വിഭാഗക്കാരും ഒന്നടങ്കം സ്വീകാര്യനായ ഒരു വ്യക്തിയായിരുന്നു ഫിറോസ് കുന്നുംപറമ്പിൽ. ഇടയ്ക്കുണ്ടായ ചില ആരോപണങ്ങളും ചില പ്രശ്നങ്ങളുമാണ് ഈ വിഷയത്തിൽ ഒരു കരിനിഴൽ വീഴാൻ കാരണവും ഫിറോസ് കുന്നുംപറമ്പിന്റെ നേരെ ചെറിയ തോതിലെങ്കിലും അവിശ്വാസം ഈ സമൂഹത്തിൽ ഉടലെടുക്കാൻ കാരണമായത്. ആ അവിശ്വാസം മാറ്റി അഗ്നിശുദ്ധി വരുത്താൻ ഫിറോസ് കുന്നുംപറമ്പിന് ഉത്തരവാദിത്തമുണ്ട്. കാര്യം അദ്ദേഹം ചെയ്യുന്നത് നന്മ പ്രവൃത്തിയാണ്, അതിനൊന്നും സംശയമില്ല. പക്ഷെ ഒരു കാര്യം കൂടി ഈ സമൂഹം ഉയർത്തിവിടുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഈ നന്മ പ്രവൃത്തി ചെയ്യാൻ ഇറങ്ങുന്നവരുടെ സാമൂഹികമായ മാറ്റങ്ങൾ കൂടി ജനങ്ങൾ ചോദ്യമായി ഉന്നയിക്കുന്നുണ്ട്? അതായത് വളരെ താഴേക്കിടയിൽ നിന്ന് വന്ന പലരും വളരെ പെട്ടെന്ന് സമ്പന്നരായി മാറുകയാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഒന്നടങ്കം മാറുകയാണ്. അത് തെറ്റെന്നല്ല പറയുന്നത്, പക്ഷേ നിങ്ങൾ ഒരു മീഡിയേറ്ററിന്റെ ജോലിയാണ് ചെയ്യുന്നത്. ഒരു വിഭാഗത്തിൻ്റെ നിന്ന് പൈസ മേടിച്ച് ആവശ്യക്കാരന് കൊടുക്കുന്ന ഒരു മീഡിയേറ്ററിന്റെ ജോലിയാണ്. ആ മീഡിയേറ്റർ ജോലി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായ ഒരു സംശയം ഉയരുന്നതിൽ തെറ്റുണ്ടോ ഫിറോസെ? ആ ചോദ്യം തന്നെയാണ് ഈ സമൂഹം ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാനില്ലാത്തത് കാരണമാണ് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഉയരുകയും ആ ചോദ്യങ്ങൾ ഉയർത്തുന്ന പക്ഷത്തേക്ക് ആള് കൂടുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒന്നും ഒളിക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് തുറന്നു പറഞ്ഞൂടെ? എന്തിനു വേണ്ടിയാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരുടെ ഫേസ്ബുക്ക് പേജുകളിൽ സൈബർ ആക്രമണത്തിന് നിങ്ങളൊരു ടീമിനെ സ്വരൂപിച്ചിരിക്കുന്നത്? മനഃപൂർവ്വമാണ് ഇല്ലാത്ത പേരുകളിൽ പുതിയ പുതിയ പ്രൊഫൈൽ പേജുകൾ ഉണ്ടാക്കി വെച്ച് തെറി വിളിക്കാൻ വേണ്ടിയുള്ള കുറെ പേജുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ സത്യം എല്ലാ കാലവും മൂടിയിരിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പൂർണ്ണമായി അധിക്ഷേപിക്കുന്നില്ല. പക്ഷേ ഒരു കേസെടുത്ത് കുറ്റാരോപിതനാവുകയാണെങ്കിൽ അതിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല, അതിൽ അഗ്നിശുദ്ധി വരുത്തേണ്ട ഉത്തരവാദിത്തം ഫിറോസിനുണ്ട്. ഒരു പക്ഷേ സംവിധാനങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കാനുള്ള ബാധ്യത ഫിറോസിനും കൂട്ടാളികൾക്കുമുണ്ട്. എന്നിരുന്നാൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ വിശ്വാസ്യത ഈ സമൂഹത്തിൽ തിരിച്ചു പിടിക്കാനാകൂ. അല്ലാത്ത പക്ഷം ഇങ്ങനെ പല മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് നേരെ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും. ഫിറോസ് ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ കാലത്തും എല്ലാ കുടങ്ങളുടെയും വായ മൂടിക്കെട്ടുവാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല. അതിനേക്കാൾ എത്രയോ ഭേദമാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നുള്ള കാര്യം. ചിലപ്പോൾ എതിരഭിപ്രായമുണ്ടാകാം, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം ബോധ്യപ്പെടുത്താം ഞാൻ ശരിയായിരുന്നുവെന്ന്. അത് നിങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം ഇങ്ങനെ പല കോണുകളിൽ നിന്ന് പല തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരെ ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കും.